മാവൂർ മേഖലയിലെ കർഷകരെ ദുരിതത്തിലാക്കി. കൃഷിനാശം വ്യാപകമാവുന്നു. വാഴകൾ ഒടിഞ്ഞു പോകുന്നതും കാട്ടുപന്നി ശല്യവുമാണ് കൃഷിക്കാർക്ക് പ്രഹരമായി മാറുന്നത്. കർഷകർക്ക് ദുരിതം സമ്മാനിച്ചാണ് വ്യാപകമായി കൃഷിനാശം സംഭവിക്കുന്നത്. കടുത്ത വേനലിൽ ജലാംശം നിലനിർത്താനാവാതെ ഒടിഞ്ഞു പോകുന്ന വാഴകളും കാട്ടുപന്നി ശല്യവുമാണ് കൃഷിക്കാർക്ക് പ്രഹരമായി മാറുന്നത്. മാവൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ നിരവധി വാഴകളാണ് നിലം പൊത്തുന്നത്. മൂപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒടിഞ്ഞ കുലകൾ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകുന്നു. കൃഷിഭൂമി പാട്ടത്തിനടുത്തും കടം വാങ്ങിയ തുക കൊണ്ടുമാണ് പലരും കൃഷി ഇറക്കിയത്. വാഴകൾ മാസങ്ങളോളം പരിപാലിച്ച് അവസാനഘട്ടത്തോടടുക്കുമ്പോൾ ഉണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി കുറച്ചൊന്നുമല്ല കർഷകരെ ദുരിതത്തിലാക്കുന്നത്. മാവൂർ, പള്ളിയോൾ, കണ്ണിപ്പറമ്പ് ഭാഗങ്ങളിലാണ് വലിയ രീതിയിൽ വാഴ കർഷകർക്ക് നഷ്ടമുണ്ടായത്. മാവൂരിൽ മുല്ലപ്പള്ളി വിശ്വനാഥൻ വെച്ച 500 വാഴകളിൽ 75 എണ്ണത്തിലധികവും നിലം പൊത്തി. 55 സെൻറ് സ്ഥലത്ത് ഏറെ പ്രതീക്ഷയോടെയാണ് വിശ്വനാഥൻ വാഴക്കൃഷി ഇറക്കിയിരുന്നത്. കാട്ടുപന്നി ശല്യം വീണ്ടും തലപൊക്കിയതും കർഷകർക്ക് മറ്റൊരു ഭീഷണിയാണ്. കണ്ണിപ്പറമ്പ് പ്രദേശത്താണ് ശല്യം രൂക്ഷം. KV നിസാമുദ്ദീൻ്റെ വാഴകളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും കാട്ടുപന്നി നശിപ്പിച്ചു. നിസാമുദ്ദീൻ സൗരോർജ്ജ വേലി കെട്ടിയിരുന്നതിനാൽ കുറേ കാലം ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ സുരക്ഷയ്ക്കായി കെട്ടിയ വേലിയും അതിജീവിച്ച് കാട്ടുപന്നി അകത്ത് കടന്ന് കൃഷി നശിപ്പിച്ചതിൻ്റെ വിഷമത്തിലാണ് ഈ കർഷകർ. കൃഷിയെ സ്നേഹിക്കുന്ന കർഷകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാണ് ഈ മേഖലയിലെ കർഷകരുടെ പ്രധാന ആവശ്യം. കാട്ടുപന്നികളെ തുരത്താൻ വേണ്ടി മാത്രം ചെയ്താണ് ഈ സൗകര്യം കെട്ടിയത്. അതിനുവേണ്ടി എല്ലാ സഹായവും എല്ലാവരും പഞ്ചായത്തും അല്ല കൃഷിഭവനും എല്ലാം സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കടന്നുകൊണ്ട് ഞങ്ങൾ യാതൊരു വിവരമില്ല. ഇപ്പം കായും കാര്യമൊക്കെ പറിക്കാനായ സമയത്താണ് ഇതിൻ്റെ ഈ സംഭവം ഇങ്ങനെ വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള യാതൊരു നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനത്തിൽ സംഭവിക്കുന്ന കൃഷിനാശത്തെ പ്രകൃതി ദുരന്തമായി കണ്ട് പ്രത്യേകം സഹായം നൽകണമെന്ന് പൂവാട്ടുപറമ്പിൽ ചേർന്ന സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം വർക്കിംഗ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മാവൂർ.